ഗുഡ്വിൽ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു ചിന്താമണി ചിക്കൻ. ചിന്താമണി ചിക്കൻ റെഡിയാക്കാനായി അരക്കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പ് പാകത്തിന് മഞ്ഞൾപ്പൊടി 1 teaspoon, 2 നാരങ്ങയുടെ നീര് നന്നായിട്ട് മിക്സാക്കി 1/2 മണിക്കൂർ മാറ്റി വെക്കുക. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ 200 മില്ലി നല്ലെണ്ണ, അതിലേക്ക് 1 spoon പെരിഞ്ജീരകം, വറ്റൽമുളക് 5 എണ്ണം കീറിയത്. നമ്മൾ വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് വറ്റൽമുളക് ഇത്ര ഇടുന്നത്. ഇഞ്ചി 1 pachamulak ചെറുതായിട്ട് ചോപ്പ് ചെയ്തു, അതിലേക്ക് 400 ഗ്രാം ചെറിയുള്ളി, 1/2 cup കറിവേപ്പില, ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാല ഇട്ട് വെച്ചിരിക്കുന്നു ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കൻ വേവിക്കാനായിട്ട് വെക്കുക. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ ഏകദേശം വേവായിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഒരു ശകലം വെള്ളമുണ്ട്, ഇത് നല്ലതായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. വെള്ളമൊക്കെ പറ്റി ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിന്താമണി ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ചിന്താമണി ചിക്കൻ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് നമുക്കൊരാളെ ക്ഷണിക്കാം. ചിന്താമണി ചിക്കൻ എന്ന് പറയുന്നത് തന്നെ വെറൈറ്റി ടേസ്റ്റ് ആണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റാണെന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ ചിക്കൻ ടേസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല, വെറൈറ്റി ഉണ്ട്. മസാല ഒക്കെ വെറൈറ്റി ആയിട്ട് ചേർത്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ്. നമ്മുടെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും വെറൈറ്റി ഡിഷുമായി അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്, തിജോ ഫ്രം ഗുഡ്വിൽ പാചകം.